Malabar Golden Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude. സേവനത്തിന്റെ 70 വർഷങ്ങൾ. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. ഡെസ്ഡിമോന ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. TR's Flair Bridal Beauty Studio, TR Building, Dicky Bazaar, Payyanur. Krishna Traders, Latifia School in Samibam, Bypass Road, Perumba. Bag Bazaar, Old Bus Stand, Service Tank in Samibam, Main Road, Payyanur. Bag Bazaar, New Bus Stand Road, ഗ്രാൻഡ് തേജസിന് എതിർവശം, പയ്യന്നൂർ. സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്ന പയ്യന്നൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കവ്വായി കായൽ. എന്നാൽ കായൽ ടൂറിസത്തിന് കോടികൾ ചെലവഴിക്കുമ്പോഴും ജലഗതാഗത വകുപ്പിന് ഇവിടെയുള്ളത് ഒരു പഴഞ്ചൻ ബോട്ട് മാത്രം. കവ്വായി കായലിന്റെ ഓളപ്പരപ്പിലുണ്ടായ പ്രതീക്ഷയുടെ ചലനങ്ങൾക്ക് വിരുദ്ധമായ നടപടി കാരണം പരിഗണനയും പ്രോത്സാഹനവും ലഭിക്കാതെ തളർന്നു പോവുകയാണ് ഇവിടത്തെ ജലഗതാഗതം. ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസ് വടക്കൻ കേരളത്തിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് 1996 കവ്വായി കായലിൽ ബോട്ട് സർവീസ് ആരംഭിച്ചത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം കൊറ്റി കേന്ദ്രമായി ആരംഭിച്ച ബോട്ട് സർവീസ് പിന്നീട് തൃക്കരിപ്പൂർ ഐടിയിലേക്ക് മാറ്റിയിരുന്നു. ടൂറിസ്റ്റ് ബോട്ടുകളും വാട്ടർ ടാക്സികളും സർവീസ് തുടങ്ങിയെങ്കിലും കവ്വായി കായലിൽ ഇപ്പോഴും പഴഞ്ചൻ ബോട്ട് മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഐടിയിൽ ഇതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഒരു ബോട്ടിന് മാത്രമായുള്ള ജീവനക്കാരുമായാണ്. പറശ്ശിനിക്കടവ് പുഴയിൽ ടൂറിസ്റ്റ് ബോട്ടുകൾ ഉൾപ്പെടെ എത്തിയിട്ടും 25 വർഷം മുമ്പ് ബോട്ട് സർവീസ് ആരംഭിച്ച കവ്വായി കായലിൽ നല്ലൊരു യാത്ര ബോട്ട് അനുവദിക്കാൻ ജലഗതാഗത വകുപ്പ് ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരുന്നതാണ് മരം കൊണ്ട് നിർമ്മിച്ച ഈ പഴയ ബോട്ട്. ഒരു നാടിന് വരദാനമായി ലഭിച്ച പ്രകൃതി ഭംഗിയും മനോഹാരിതയും കവ്വായി കായലിലൂടെയുള്ള ബോട്ട് യാത്രയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടുതന്നെ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ എത്താറുണ്ട്. എന്നാൽ വളരെ പരിമിതമായ സർവീസ് നടത്താൻ മാത്രമേ ഇപ്പോൾ ഈ ബോട്ട് കൊണ്ട് സാധിക്കുന്നുള്ളൂ. വേണ്ടത്ര ബോട്ട് സർവീസ് ഇല്ലാതാവുകയും ഉള്ള ബോട്ട് സർവീസ് തന്നെ കാലപ്പഴക്കം കാരണം മരത്തിനെ കൊണ്ടുണ്ടാക്കിയ ബോട്ടുകൾ ദ്രവിക്കുകയും ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിവെക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ജലഗതാഗതം പാടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിൽ പിന്നെ രണ്ട് പ്രദേശത്തുകാരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം എന്നതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെ അതിനേക്കാളുപരി പിന്നെ ടൂറിസ്റ്റുകളുടെ ആവശ്യം കൂടി പരിഗണിച്ച് കാലാനുസൃതമായി ബോട്ട് സർവീസ് ഒരു ദിവസം പരമാവധി സർവീസുകളുടെ എണ്ണം കൂട്ടുകയും അതിനേക്കാളുപരി സ്റ്റീൽ ബോട്ടുകൾ വെള്ളത്തിലിറക്കിയും കൊണ്ട് അതും കൂടി കുറച്ച് കാര്യക്ഷമമാക്കി കഴിഞ്ഞാൽ കവ്വായിലെ ജലഗതാഗതം മാത്രമല്ല ടൂറിസവും വലിയ പിന്നെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ്. പൊതുവെ ഇപ്പോൾ ഈ കവ്വായി ഭാഗങ്ങളിലെത്തുന്ന സഞ്ചാരികൾക്കുള്ള പരാതി തന്നെ ഒന്നുകിൽ ടൂറിസം ബോട്ടോ അല്ലെങ്കിൽ യാത്ര ബോട്ടോ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ്. രാവിലെ 10:30 കൊറ്റി ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെട്ട് ആയിറ്റി ബോട്ട് ടെർമിനലിൽ യാത്ര അവസാനിക്കും. തുടർന്ന് പടന്നവരെ പോയി തിരിച്ച് വൈകിട്ട് രാമന്തള്ളിയിൽ യാത്ര അവസാനിക്കും. യാത്രാ ചെലവും വളരെ തുച്ഛമാണ്. ബോട്ട് ജെട്ടികളും മറ്റ് സംവിധാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ജലഗതാഗത വകുപ്പ് ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് ബോട്ടുകൾ ലഭ്യമാക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കവ്വായിക്കായലിന്റെ ഓളപ്പരപ്പിലുണ്ടായ പ്രതീക്ഷയുടെ ചലനങ്ങൾക്ക് വിരുദ്ധമായ നടപടി കാരണം പരിഗണനയും പ്രോത്സാഹനവും ലഭിക്കാതെ തളർന്നു പോവുകയാണ് കവ്വായിക്കായലിലെ ജലഗതാഗതം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.